കൊറോണ ഭീതിയിലും സേവന പ്രവർത്തനങ്ങളിൽ കർമ്മനിരതരാണ് കോട്ടയത്തെ സേവാഭാരതി പ്രവർത്തകർ ആഹാരവും പലവ്യഞ്ജനം പച്ചക്കറി ഉൽപ്പന്നങ്ങളും അശരണരുടെ വീടുകളിൽ എത്തിച്ചു നൽകുകയാണ് ഇവർ ഓരോ പഞ്ചായത്തുകളും കേന്ദ്രീകരിച്ചാണ് സേവാഭാരതിയുടെ സേവന പ്രവർത്തനം കോട്ടയം ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുമാണ് സേവാഭാരതി പ്രവർത്തകർ ലോക്ക്ഡൗൺ ആരംഭിച്ച ദിവസം മുതൽ തന്നെ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം ഓരോ വീട്ടിലും ഭക്ഷണം എത്തിക്കുക അതോടൊപ്പം തന്നെ ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുക അതോടൊപ്പം തന്നെ അടിയന്തര സാഹചര്യത്തിൽ മരുന്ന് എത്തിക്കുക ഈ മൂന്ന് കാര്യങ്ങളിൽ ഊന്നിയാണ് സേവാഭാരതി പ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് സർക്കാർ സംവിധാനത്തിന് ഒപ്പം തന്നെ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഉള്ള ഒരു പ്രവർത്തനങ്ങൾ സേവന പ്രവർത്തനങ്ങൾ തന്നെയാണ് സേവാഭാരതി പ്രവർത്തകർ ജില്ലയിൽ എമ്പാടും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ വിഷു ദിനത്തിലും നിരവധി സ്ഥലങ്ങളിൽ വിഷു കിറ്റുകൾ വിതരണം ചെയ്തു എല്ലാ പഞ്ചായത്തിലും തന്നെ വിഷു കിറ്റുകൾ വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു നിലവിലുള്ളത് എന്തായാലും വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സേവാഭാരതിയുടെ തീരുമാനം ഇപ്പോൾ സേവാഭാരതിയുടെ ജില്ലാ ചുമതലയുള്ള ആളുകൾ നമ്മളോടൊപ്പം ചേരുകയാണ് എന്തൊക്കെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ സേവന പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത് പ്രധാനമായും കോവിഡ് നയൻറ്റീൻ കൊറോണ വൈറസ് ലോകമാകാതെ പടർന്നു പിടിച്ച് കേരളത്തിലെത്തിയ സമയത്ത് തന്നെ സേവാഭാരതി കോട്ടയം ജില്ല കേന്ദ്രീകരിച്ച് അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളും പ്രവർത്തനങ്ങളും നടത്തിത്തുടങ്ങിയതാണ് അതിനുശേഷം ലോക്ക്ഡൌൺ പോലെയുള്ള കടുത്ത തടവിലേക്ക് രാജ്യം നീങ്ങിയപ്പോൾ പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിൽ നമ്മുടെ എഴുപത്തൊന്ന് പഞ്ചായത്തും ആറ് മുനിസിപ്പാലിറ്റിയാണുള്ളത് ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വാർഡ് അടിസ്ഥാനത്തിൽ തന്നെ ഏകദേശം മൂവായിരത്തോളം വരുന്ന സേവാ സന്നദ്ധ പ്രവർത്തകരുടെ മഹാശൃംഖല പഞ്ചായത്ത് തോറും ഹെൽപ്പ് ഡെസ്കുകളും അതിനെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ജില്ലയിലൊരു ഹെൽപ്പ് ഡെസ്ക്കും തുടങ്ങുകയും ആ ഹെൽപ്പ് ഡെസ്ക് മുഖാന്തരം ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ അനസ്യൂതം തുടർന്ന് വരികയും ചെയ്തിട്ടുണ്ട് കൂടാതെ പന്തിരായിരത്തിലധികം ഭക്ഷണ പൊതികൾ പ്രത്യേകിച്ച് ഒറ്റപ്പെട്ട് കഴിയുന്നവർ ക്വാറൻറ്റൈൻ മുതലായ നിരീക്ഷണ കാര്യങ്ങൾ കഴിയുന്നവർ എന്നിവർക്ക് ഭക്ഷണം എത്തിക്കുകയും അതുപോലെ തന്നെ രണ്ടായിരത്തിലധികം വീടുകളിൽ കിടപ്പു രോഗികൾക്ക് മരുന്ന് എത്തിച്ചേക്കും അത് സൗജന്യമായിട്ട് എത്തി നൽകുകയും എത്തിച്ചു നൽകുകയും കൂടാതെ അയ്യായിരത്തിലധികം വീടുകളിൽ പൈസ തന്നിട്ടാണ് നമ്മൾ പുറത്തിറങ്ങാൻ പറ്റാത്തവർ വയോധികർ നിരാശ്രയർ നിരാലംബർ അവർക്കെല്ലാം മരുന്ന് എത്തിച്ചു നൽകുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് പത്ത് പതിമൂവായിരം ഈ നമ്മുടെ ഈ എഴുപത്തൊന്ന് പഞ്ചായത്തും ആറ് മുനിസിപ്പാലിറ്റിയും കേന്ദ്രീകരിച്ച് പതിനയ്യായിരം വീടുകളിൽ നമ്മൾ ഭക്ഷണ കിറ്റുകൾ തുടക്കം മുതൽ തന്നെ ലോക്ക്ഡൗൺ തുടങ്ങിയ കാല സമയത്ത് തന്നെ സേവാഭാരതി പ്രവർത്തകർ അതാത് സ്ഥലത്ത് എത്തിച്ച് നൽകിയിട്ടുള്ളതാണ് അതിനുശേഷം ഈ ലോക്ക്ഡൗൺ ഏപ്രിൽ പതിനാലാം തീയതി ഇരുപത്തൊന്ന് ദിവസം കഴിയും പിൻവലിക്കും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു നമ്മൾ ഈ പ്രവർത്തനം എല്ലാം നടത്തിക്കൊണ്ടു വന്നിരുന്നത് അതുകൊണ്ട് വിഷു ഒരു കുറവും വരാത്ത രീതിയിൽ എല്ലാ ഭവനങ്ങളിലും ഏകദേശം അറുപതിനായിരം വീടുകളിൽ ഫലവ്യഞ്ജനം പച്ചക്കറി ഉൾപ്പെടെയുള്ള ഭക്ഷണ കിറ്റുകൾ നമ്മൾ എത്തിച്ച് നൽകിയിട്ടാണ് ഏകദേശം രണ്ട് കോടി രൂപയിലധികം ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഇന്നലെ ഇന്നും മാത്രമായിട്ട് സേവാഭാരതിക്ക് ചിലവായിട്ടുണ്ട് ഈ പൈസ അത്രയും തന്നെ അതാത് പ്രദേശത്തെ നല്ലവരായ സജ്ജനങ്ങൾ സേവാഭാരതിക്ക് വേണ്ടി തന്നിട്ടുള്ളതാണ് മറ്റ് വേറെ കേന്ദ്ര സഹായങ്ങളോ സർക്കാർ സഹായങ്ങളോ ഒന്നും ഒന്നുമില്ലാതെയാണ് ഇത്ര അധികം ഈ പ്രവർത്തനം നമ്മുടെ ഈ കോട്ടയം ജില്ല കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ളത് കൂടാതെ രോഗികളെ ആശുപത്രിയിൽ എത്തിച്ച് തിരിച്ച് നമ്മൾ കൊണ്ടയാക്കിയിട്ടുണ്ട് അതിനുവേണ്ടി തന്നെ അഞ്ച് ആംബുലൻസ് സദാ സർവത സന്നദ്ധമായിട്ടുണ്ട് കൂടാതെ പ്രൈവറ്റ് വണ്ടികൾ സജ്ജമാക്കി അങ്ങനെയുള്ള ആരു രോഗികളെ വീട്ടിൽ വീട്ടിൽ ആശ്രമം ാണ് എന്തായാലും വരും ദിവസങ്ങളിലും ഇത്തരമുള്ള സേവന പ്രവർത്തനങ്ങൾ തുടരാൻ തന്നെയാണ് സേവാഭാരതി പ്രവർത്തകരുടെ തീരുമാനം കാരണം ലോക്ക്ഡൌൺ നീട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇനിയും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭക്ഷണവും അതോടൊപ്പം തന്നെ ഭക്ഷ്യധാന്യവും എല്ലാം തന്നെ വീട്ടിലെത്തിച്ച് നൽകുന്ന ഒരു സേവന പ്രവർത്തനങ്ങൾ തന്നെയാണ് സേവാഭാരതിയുടെ ഭാഗത്തു നിന്നും വരും ദിവസങ്ങളിലും ഉണ്ടാകുക